ഡിയർ, കാലത്ത് നേരത്തെ ബാംഗ്ലൂർ എത്തി. കോട്ടൺപേട്ടയാണ് സ്ഥലം. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ നിസ്കാര സമയമായി, നിസ്കരിച്ചിട്ട് റൂമിലേക്ക് പോകാൻ തോന്നും. ഓക്കെ, ആയിക്കോട്ടെ, നമുക്ക് എല്ലാ ദൈവവും ഒന്നാണല്ലോ. ദർഗയ്ക്കാണെങ്കിൽ ഇതുവരെ നമ്മൾ പോയിട്ടുമില്ല, അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെയുള്ള ഹസ്രത്ത് തവക്കൽ മസ്താൻ ദർഗയ്ക്ക് ഒന്ന് പോയി. എന്നാൽ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അധികമൊന്നുമില്ല, ഏകദേശം 220 വർഷത്തോളം പഴക്കമുള്ള ഒരു ദർഗയാണ്. ഹൈദരലിയുടെ കാലത്ത് പണി തുടങ്ങി, ടിപ്പു സുൽത്താൻ്റെ കാലത്ത് 1783 മുതൽ പണി തീർത്ത പള്ളിയാണ്. എല്ലാ മതസ്ഥരും അവിടെ കാലത്ത് ഹാജരുണ്ട്, പ്രാർത്ഥിക്കാനും ഒപ്പം കുട്ടികൾക്ക് പേടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മന്ത്രിക്കാനും താഴത്ത് കെട്ടാനൊക്കെയാണ് അധികം പേരും അവിടെ വരുന്നത്. എല്ലാവരും ഒരേപോലെ തന്നെയാണ് അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. കണ്ടപ്പോൾ വളരെ സന്തോഷം. അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥനയുണ്ട് ദർഗയിൽ, നമ്മളും അതിൽ പങ്കെടുത്തു. അറബിയിലാണ് പാട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മനസ്സിലായില്ലെങ്കിലും എന്താണെങ്കിലും പ്രാർത്ഥിക്കാമല്ലോ, നമ്മളും കൂടെ പ്രാർത്ഥിച്ചു. അതിനെ ഒന്ന് ചുറ്റി കണ്ടു. അപ്പോൾ അതിലെ ഒരു കാര്യം മനസ്സിലാക്കാണ്ടായിരുന്നത്, അവിടെ ഒരു സ്ഥലത്ത് പൂട്ടിട്ട് പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് അവിടെ പൂട്ടിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ അത് നടക്കുന്നുള്ളതാണ് അവിടുത്തെ വിശ്വാസം. ആ കാര്യം ഉള്ളിൽ കയറിയിട്ട് അറിഞ്ഞ്, അല്ലെങ്കിൽ പൂട്ട് വാങ്ങിച്ചിട്ട് പോയിരുന്നു, അതൊരു കാര്യം മിസ്സായിരുന്നു. അടുത്തൊരു പാട്ട് നല്ല പാട്ടായിരുന്നു, ഒന്ന് കേട്ടു. പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴാണ് ഒരു മഹത് വ്യക്തിയെ കാണാൻ പറ്റിയത്. അങ്ങനെ പറയാൻ കാരണം, ബാംഗ്ലൂർ എന്നെ അദ്ദേഹത്തെ പറ്റി ഒരാളോട് പറഞ്ഞപ്പോൾ, ഒരു 4 വർഷമായിട്ട് ആളവിടെയുണ്ട്, ഒരുപാട് പ്രാവശ്യം കാണാനായിട്ട് പോയിട്ട് പുള്ളിയെ കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കും കുറച്ച് ക്യൂരിയോസിറ്റി കൂടി, ആളെക്കുറിച്ച് മനസ്സിലാക്കണം വിചാരിച്ചു. ആള് ആത്മീയ ചികിത്സ നടത്തുന്ന ഒരു ഹജറത്ത് ഹയാത് ബാവ ആളാണ് ഈ ആട്ടോയിലിരിക്കുന്ന വ്യക്തി. നല്ല പ്രായമായിട്ടുണ്ട്, എല്ലാവരും കാലിൽ വീണ് തൊഴുതിട്ടാണ് പോകുന്നത്. അവിടെ വന്നവരൊക്കെ ചിലവർ ഇതായി കൈ പിടിക്കാൻ നോക്കുന്നുണ്ട്, ചിലവർക്ക് കൈ കൊടുക്കുന്നുണ്ട്, ചിലവർ കൈ കൊടുക്കുമ്പോൾ തട്ടി മാറ്റുന്നുണ്ട്. പുള്ളിയുടെ മനസ്സ് ആയിട്ട് അത് മിങ്കിളാവണവർക്കാണ് അത് കൊടുക്കണമെന്നാണ് വിശ്വാസം. അതിൽ എനിക്ക് ഏറ്റവും സന്തോഷം എന്താന്ന് തോന്നിയ വെച്ചാൽ, ഞാൻ തൊഴാൻ വേണ്ടിയിട്ട് കാലു കൊണ്ട് തൊഴുതു, എണിക്കുമ്പോൾ പുള്ളി തന്നെ എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. എനിക്ക് വളരെ സന്തോഷമായി. എന്താ പറഞ്ഞാൽ, ആ കൈ പിടിച്ചു വലിച്ചിട്ട് പുള്ളി മടക്കിയെടുക്കുന്നുണ്ട്, പക്ഷേ ഞാൻ പോയപ്പോൾ തന്നെ കൈ ഇങ്ങനെ കാണിച്ചു തന്നു. അത് വലിയൊരു അറ്റ്മോസ്ഫിയർ, എനിക്ക് വലിയ സന്തോഷം തോന്നി. താങ്ക്സ്. പുള്ളി നീണ്ട നാൾ ഇരിക്കട്ടെ, പലർക്കും പുള്ളിയുടെ കൊണ്ടുള്ള അനുഗ്രഹം കിട്ടട്ടെ. പുള്ളി ബാബയ്ക്ക് അവിടെ ധാരാളം വിശ്വാസികളും ഫാൻസ് തന്നെ ഉണ്ട്. ആട്ടോയിലൊക്കെ, അവിടെ ഓടുന്ന ആട്ടോയിലൊക്കെ പുള്ളിയുടെ സ്റ്റിക്കറൊക്കെ വെച്ചിട്ടാണ്, പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഓടിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെന്താ കാര്യം. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും നന്ദി. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.